ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് മിർച്ചിക മജ എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലാക്കാം. കവിതയുടെ മലയാളം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേസെ സംജാവോഗെ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കും? കാബൂളി വാലേക്കോ സബ്സി ബേച്ചനെ വാലേ കി ഭാഷ അച്ഛി തരെ സമജ് നഹി ആതി തി, ഇസ്ലിയെ ഉസെ അപ്നി ബാത് സംജാനേ മേ ബഡി മുഷ്കിൽ ഹുയി. ചലോ ദേഖ്തേ ഹേ तुम अपनी बात बिना बोले अपने साथी को कैसे समझाते हो. नीचे लिखे वाक्य अलग अलग पर्चियों में लिख लो, एक पर्ची उठाओ. अब ये बात तुम्हें अपने साथी को बिना कुछ बोले समझानी है. काबुली वाले को सब्जी बेचने वाले की भाषा अच्छी तरह समझ नहीं आती थी. काबुली वाले की पचकरी विल्पनकारियों भाषा नन्नाइट मनसू, ഇസ്ലിയെ ഉസെ അപ്നി ബാത് സംജാനേമേ ബഡി മുഷ്കിൽ ഹുയി. അതുകൊണ്ട് താൻ പറയുന്ന കാര്യം പച്ചക്കറി വിൽപ്പനക്കാരിയെ മനസ്സിലാക്കിപ്പിക്കാൻ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടി. മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക. ചലോ ദേഖ്തേ ഹേ തും അപ്നി ബാത് ബിനാ ബോലെ അപ്നെ സാത്തിക്കോ കേസി സംജാത്തയോ. ഇനി നമുക്ക് നോക്കാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് പറയാതെ എങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സിന് മനസ്സിലാക്കിപ്പിക്കും എന്ന് നമുക്ക് നോക്കാം. നീച്ചെ ലിഖിയ വാക്യ അലഗ് അലഗ് പർച്ചിയൊമ്മേ ലിക്കോ, താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ സെൻറ്റൻസസ് പല പേപ്പറുകളിലായിട്ട് നിങ്ങൾ എഴുതണം. ഈ പർച്ചി ഉട്ടാവും, എന്നിട്ട് അതിലൊരു പേപ്പർ നിങ്ങൾ എടുക്കണം. അപ്പ് ഈ ബാത്തുമേ അപ്നെ സാത്തിക്കോ ബിനാ കുച്ച് പോലെ സംജാനീ ഹെ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യം പറയാതെ നിങ്ങളുടെ ഫ്രണ്ടിനെ മനസ്സിലാക്കിപ്പിക്കണം. എങ്ങനെ മനസ്സിലാക്കിപ്പിക്കാം? ഇഷാരാ കർക്കെ, അതായത് ആംഗ്യം കാണിച്ചിട്ട് മനസ്സിലാക്കിപ്പിക്കാം അല്ലേ. മുജെ ബഹുത് സർദി ലഗ് റഹി ഹേ, എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആംഗ്യ ഭാഷയിൽ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കണം. ബില്ലി ദൂത് പീരഹി ഹേ ഉസെ ഭഗാവോ, പൂച്ച പാല് കുടിക്കുന്നുണ്ട്, അതിനെ ഓടിപ്പിക്കൂ. മേരെ ദാന്ത് മേ ദർദ് ഹേ, എനിക്ക് പല്ലുവേദനിക്കുന്നുണ്ട്. ചലോ ബാസാർ ചൽത്തെ ഹേ, നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. അരയേത്തോ ബഹുത് കടുവാഹെ, ഇത് വളരെയധികം കയ്പുള്ളതാണ്. ചോർ ഉദർ ഗയാഹെ ചലോ ഉസെ പകടേ, കള്ളൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, നമുക്ക് പോയിട്ട് കള്ളനെ പിടിക്കാം. പാർക്ക് മേ ചൽക്കർ ഖേലേങ്കെ, പാർക്കിൽ പോയിട്ട് കളിക്കാം. മുജെ ഡർ ലഗ്രാഹെ, എനിക്ക് പേടി തോന്നുന്നുണ്ട്. ഉഫ് ഈ പദ്ബു കഹാസെ ആരേയേ, ഈ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? ആഹാ ലഗ്താ ഹേ കഹി ഹൽവ ബനാ ഹെ, ആ എനിക്ക് തോന്നുന്നുണ്ട് എവിടെയോ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പറയാതെ ആംഗ്യം കാണിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ മനസ്സിലാക്കിപ്പിക്കണം. അടുത്തത് സഹി സവാൽ. കാബൂളി വാലനെ കഹ അഗർ ഈ ലാൽ ചീസ് ഖാനെ കി ഹേ തോ മുജെ ബി ദേ ദോ. സബ്സി ബേച്ചനെ വാലിനെ കഹ ഹാ ഈ തു സബ് ഖാതെ ഹെ ലേ ലോ. ഇസ് തര ബേച്ചാര കാബൂളി വാല മിർച്ച് ഖാ ബേട്ട, തുമാരെ ഹിസാബ്സെ കാബൂളി വാലേക്കോ മിർച്ച് ദേഖ്നേക്ക് ബാദ് ക്യാ പൂച്ചന ചാഹിയേ താ. കാബൂളി വാലനെ കഹ കാബൂളി വാല പറഞ്ഞു, അഗർ ഏ ലാൽ ചീസ് ഖാനേക്കി ഹേ തോ മുജേ ബി ദേ ദോ, ഈ ചുവന്ന നിറത്തിലുള്ള സാധനം കഴിക്കാനുള്ളതാണെങ്കിൽ എനിക്കും തരൂ, ഭക്ഷിക്കാനുള്ളതാണെങ്കിൽ എനിക്കും തരൂ. സബ്സി ബേച്ചനെ വാലിനെ കഹ, അപ്പോൾ പച്ചക്കറി വിൽപ്പനക്കാരി എന്താണ് പറഞ്ഞത്? ഹായേ തോ സബ് ഖാതേ, ഇതെല്ലാവരും കഴിക്കുന്നതാണ് ഭക്ഷിക്കുന്നതാണ് ലേലോ. ഇസ് തര ബേച്ചാര കാബൂളി വാല മിർച്ച് ഖാബേട്ട, അങ്ങനെ പാവം കാബൂളി വാല മുളക് കഴിച്ചു. തുമാരെ ഹിസാബ്സെ കാബൂളി വാലേക്കോ മിർച്ച് ദേഖ്നേക്ക് ബാദ് ക്യാ പൂച്ചന ചായേത, നിങ്ങളുടെ അഭിപ്രായത്തിൽ മുളക് കണ്ടപ്പോൾ കാബൂളി വാല പച്ചക്കറി വിൽപ്പനക്കാരിയോട് എന്തായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്? കാബൂളി വാലേക്കോ സബ്സി ബേച്ചിനെ വാലീസെ പൂച്ചന ചായേത്താക്കി ഏ ക്യാ ഹേ, കാബൂളി വാല പച്ചക്കറി വിൽപ്പനക്കാരിയോട് ചോദിക്കേണ്ടതായിരുന്നു ഇതെന്താണ്, ഇനി കേസെ ഖായ ജാത്ത ഹെ, ഇതെങ്ങനെയാണ് ഭക്ഷിക്കുന്നത് കഴിക്കുന്നത് എങ്ങനെയാണ്, ഇൻക സ്വാദ് കേസ ഹോത്താ ഹെ, ഇതിൻ്റെ രുചി എങ്ങനെയുള്ളതാണ് എന്നൊക്കെ കാബൂളി വാല ഈ പച്ചക്കറി വിൽപ്പനക്കാരിയോട് ചോദിക്കേണ്ടതായിരുന്നു. അടുത്തത് ജൽ യാ ജൽ. ചില വേർഡ്സ് ഒക്കെ ഒരുപോലെ ഇരിക്കും, പക്ഷെ അതിൻ്റെ അർത്ഥങ്ങൾ വേറെ വേറെ ആയിരിക്കും. മോ സാര ജൽ ഉട്ട ഔർ ആഖോമേ ജൽ ഭരായ, ഇതിൻ്റെ അർത്ഥം എന്താണ്? മൂ സാര ജല്ലൂട്ട, വായെല്ലാം പൊള്ളിപ്പോയി. കാബൂളി വാല മുളക് കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ എരിഞ്ഞു പൊള്ളി. ഓർ ആഖോമേ ജൽബരായ, കണ്ണിൽ വെള്ളവും നിറഞ്ഞു. ഇവിടെ ജൽ എന്ന വേർഡിൻ്റെ അർത്ഥം ജൽന,
പൊള്ളുക എരിയുക എന്നൊക്കെയായിരുന്നു. ഇവിടെയോ ജൽ എന്ന വേർഡിൻ്റെ അർത്ഥം വാട്ടർ എന്നാണ്, വെള്ളം എന്നാണ്. യഹ ജൽ ശബ്ദക്കോ ദോ അർത്ഥവും ഇസ്തമാൽ കിയാ ഗയാ ഹെ. ജൽ ജലിന് ജൽ പാനി, ജലിന എന്ന് പറഞ്ഞാൽ പൊള്ളുക അല്ലെങ്കിൽ എരിയുക. ജൽ പാനി വെള്ളം. ഇസി തര നീച്ചെ ദിയേ ഗയേ ശബ്ദവും കെ ബി ദോ അർത്ഥ ഹെ. അതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സിനും രണ്ട് അർത്ഥങ്ങളുണ്ട്. इन शब्दों का इस्तेमाल करते हुए एक एक वाक्य बनाओ, पर ध्यान रहे वाक्य में वह शब्द दो बार आना चाहिए. अवर्ड्स रेंड प्रावश्यम वाक्य वरना, दोनों बार उस शब्द का मतलब अलग अलग निकलना चाहिए. रेंड प्रावश्यम अवर्ड्स मीनिंग्स व्यत्यस्तम. जैसे ऊपर दिए गए वाक्य में जल, मुगलिल कुड़ता जल बोले रेंड वर्डि अर्थंगलु व्यत्यस्तम. वर्ड हार, ഹാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൂവിൻ്റെ മാലയ്ക്കും ഹാർ എന്ന് പറയും. പിന്നെ തോൽക്കുക, തോൽവി എന്ന് അർത്ഥവുമുണ്ട്. അപ്പം നമുക്കൊരു സെൻറ്റൻസ് എങ്ങനെ എഴുതാം? ഉസ്നെ ഹാർ കർബി അപ്നെ ഗലേമേ ഹാർ ഡൽവായ. അദ്ദേഹം തോറ്റിട്ടും തൻ്റെ കഴുത്തിൽ മാല അണിയിച്ചു. ഹാർ, ഇവിടെ ഹാർ എന്ന അർത്ഥ വേർഡിൻ്റെ അർത്ഥം തോറ്റിട്ട് എന്നാണ്. ഇവിടെ ഹാർ എന്ന വേർഡിൻ്റെ അർത്ഥം മാല എന്നാണ്. ആന, ആന എന്ന വേർഡിൽ രണ്ടർത്ഥമുണ്ട്. ആന വരിക, വരിക എന്ന അർത്ഥമുണ്ട്. പിന്നെ ആന പൈസ, ആന ചാരാണ എന്ന് പറയില്ലേ, അതുപോലെ പൈസ എന്ന അർത്ഥമുണ്ട്. സെൻറ്റൻസ് എങ്ങനെ എഴുതാം? ചാർ ആന ലേക്കർ ജാവോ ഓർ ടോഫി ലേക്കർ ജൽദി ആന. നാലാണ എടുത്തിട്ട് പോയിക്കോളൂ, എന്നിട്ട് ടോഫി വാങ്ങിച്ചിട്ട് വേഗം വരണം. ഇവിടെ ചാരാണ എന്നുള്ളത് 25 പൈസ. ഇവിടെ ആന എന്ന വേർഡിൻ്റെ അർത്ഥമോ വരിക എന്നാണ്. അതായത് ഉത്തർ, ഉത്തർ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? ആൻസർ, ഉത്തരം എന്ന അർത്ഥവുമുണ്ട്. പിന്നെ ഉത്തർ ദിശ, രാജകുമാരനെ കഹ ഇസ്ക ഉത്തർ ഉത്തർ ദിശാമേ ചിപ്പാഹെ. രാജകുമാരൻ പറഞ്ഞു ഇതിൻ്റെ ആൻസർ ഉത്തരദിശയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് ഫൽ, ഫൽ എന്ന വേർഡിൻ്റെ രണ്ട് അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഫ്രൂട്ട്, ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്. ഒന്ന് നെത്തീജ, അതായത് പരിണാമം. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എങ്ങനെ എഴുതാം? ഫൽ ചുരാന അച്ഛി ബാത്ത് നെയ് ഹെ. ഫ്രൂട്ട് കട്ടെടുക്കുന്നത് നല്ല കാര്യമല്ല. മെഹനത് ക ഫൽ അച്ഛാ ഹോത്ത ഹെ. അധ്വാനത്തിൻ്റെ ഫലം നല്ലതാണ്. ഇവിടെ ഫൽ എന്ന വേർഡിൻ്റെ അർത്ഥം ഫ്രൂട്ട്, ഇവിടെ ഫൽ എന്ന വേർഡിൻ്റെ അർത്ഥം ഫലം, അതായത് പരിണാമം. മകർ, മകർ എന്ന വേർഡിൻ്റെ രണ്ട് അർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മകർമച്ച് മുതല, ഒന്ന് പക്ഷേ. അപ്പം നമുക്ക് സെൻറ്റൻസ് എങ്ങനെ എഴുതാം? നദീമേ മകർഹെ. നദിയിൽ മകർമച്ചുണ്ട്, മുതലയുണ്ട്. മകർ തും ഉസ്സേ ബച്കർ രഹ്ന. പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നിൽക്കണം. ഇവിടെ മകർ എന്ന വേർഡിൻ്റെ അർത്ഥം മകർമച്ച്, ഇവിടെ മകർ പക്ഷേ. പർ, പറിൻ്റെ അർത്ഥം രണ്ടർത്ഥങ്ങൾ ഏതൊക്കെയാണ്? പർ എന്ന് പറഞ്ഞാൽ ഊപ്പർ മുകളിൽ, പിന്നീട് പങ്ക് തൂവൽ. യഹാ പർ രഖേ മോർക്കെ പർ ഗിനോ, ഇവിടെ വെച്ചിട്ടുള്ള മോർക്കെ പങ്ക് മയിലിൻ്റെ തൂവലുകൾ എണ്ണു. ഇവിടെ പര എന്ന് പറഞ്ഞാൽ മുകളിൽ, ഈ പരന്ന വേടിൻ്റെ അർത്ഥം തൂവൽ. അത് ചാട്ടോ, കവിതാക്ക് വേ പങ്ക്തിയാൻ ചാട്ട് കർ ലിക്കോ ജിൻസെ പത്ത ചലത്താഹേക്ക് കാബൂളി വാല കുച്ച് ശബ്ദ് അലഗ് തരീക്കേസെ ബോൽത്താത. കവിതയിലെ ആ വരികൾ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എഴുതണം. കാബൂളി വാല കുച്ച് ശബ്ദ് അലഗ് തരീക്കേസെ ബോൽത്താത. കാബൂളി വാല ചില വാക്കുകൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം ഏത് വരിയാണ്? കുഞ്ചരിൻസേ ബോല ബേചാര ജ്യോ ട്യോ കുച്ച് സഞ്ചാക്കർ. അടുത്തത് കാബൂളി വാല കഞ്ചൂസ്ത. കഞ്ചൂസ് എന്ന് പറഞ്ഞാൽ പിശുക്കൻ. കാബൂളി വാല പിശുക്കനായിരുന്നു എന്ന് ഏത് വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം? ജാതു അപ്നി രാ സിപ്പാഹി മേ ഖാതാ ഹു പേസ. അടുത്തത് മിർച്ച് ബഹുത് തീഖീതി, മുളക് വളരെയധികം എരിവുള്ളതായിരുന്നു. മോ സാര ജൽ ഉഠ ഓർ ആഖോമേ ജൽ ഭർ ആയ. കാബൂളി വാലേക്കോ മിർച്ചിക്കെ ബാരേമേ നെഹി പത്താത. കാബൂളി വാലയ്ക്ക് മുളകിനെ കുറിച്ച് അറിയില്ലായിരുന്നു, മുളക് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഏത് വരിയിൽ നിന്ന് മനസ്സിലാക്കാം? ലാൽ ലാൽ പത്ലി ചീമി ഹോ ചീസ് അഗർ ഖാനേക്ക്. അടുത്തത് കാബൂളി വാലേക്കോ പച്ചീസ് പൈസയ്ക്ക് മിർച്ച് ചാഹിയെത്തി. കാബൂളി വാലയ്ക്ക് 25 പൈസയുടെ മുളകായിരുന്നു വേണ്ടിയിരുന്നത്.
तो हमको दो तोल चीमिया फकत चार आने की। चार आना ने परन्याले इतपत्तंज पैसा। चार आना चवन्नी मतलब चार आना, चार आना मतलब 25 पैसे। तो 1 रुपए में कितने पैसे? चार आना ने परन्याले त्रयाने 25 पैसे। അപ്പോൾ 1 രൂപയെ എത്ര പൈസയാണെന്ന് ചോദിച്ചാൽ 1 രൂപയിൽ എത്ര പൈസയാണുള്ളത്? 25 + 25 + 25 + 25 100 പൈസ. ബതാവോ അട്ടനി മത്ലബ് അട്ടനി എന്ന് പറഞ്ഞാൽ ആട്ടാണ്. ഇക്കന്നി എന്ന് പറഞ്ഞാൽ ഈക്കാണ്. ദുവന്നി മത്ലബ് ദോ ആണ്. അടുത്തത് തും കേസെ പൂച്ചോഗേ, തും ബാസാർ ഗേ, നിങ്ങൾ മാർക്കറ്റിൽ പോയി. ദുക്കാനോ മേ ബഹുത് സി ചീസേ രക്കി ഹെ, കടകളിൽ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. തുമേ ദൂർ സെഹി അപ്നി മൻപസന്ദ് ചീസ് കാ ദാം പതാ കർണ ഹെ, നിങ്ങൾക്ക് ദൂരെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുടെ വില ചോദിക്കണം. പർ തുമേ ഉസ് ചീസ് കാ നാം നെഹി പത, പക്ഷെ നിങ്ങൾക്ക് ആ സാധനത്തിൻ്റെ പേരറിയില്ല. അപ് ദുക്കാൻദാർ സെ ദാം കേസെ പൂജോഗേ, ഇനി നിങ്ങൾ കടക്കാരനോട് അതിൻ്റെ വില എങ്ങനെയാണ് ചോദിക്കുക? എങ്ങനെ ചോദിക്കാം? ഹർ ചീസ് കി ഓർ ഇഷാര കർക്കേ യാ ഉസെ ഉഠാകർ പൂച്ചേങ്കിക്ക് ഇസ്കാ നാമിയ ദാം കിത്തന ഹെ, ഓരോരോ സാധനങ്ങളുടെ നേരെയും ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലെങ്കിൽ അത് എടുത്തിട്ട് അത് ചോദിക്കാം. അതിൻ്റെ പേരെന്താണ്, അതിൻ്റെ വില എത്രയാണ് എന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ പെൻസിലാണെങ്കിൽ നീളമുള്ള സാധനം, ഇതിന് ഇതിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ വില എത്രയാണ്? ഈ മഞ്ഞ കളറിലുള്ള, യെല്ലോ കളറിലുള്ള ഈ റൗണ്ട് സാധനത്തിൻ്റെ പേരെന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വില എത്രയാണ്? ഈ റൗണ്ട് റൗണ്ടിലുള്ള ഈ സാധനത്തിൻ്റെ വില എത്രയാണ്? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിച്ചിട്ട് അതിൻ്റെ പേര് ചോദിക്കാം, അതിൻ്റെ വിലയും ചോദിക്കാം. ബാത് ചീത്ത് കേലിയെ, കാബൂളിവാലനെ മിർച്ചിക്കോ സ്വാദിഷ്ട് ഫൽക്കിയോ സമിച്ചിലിയ, കാബൂളിവാല മുളക് കണ്ടപ്പോൾ നല്ല സ്വാദുള്ള ഫ്രൂട്ടാണെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടായിരുന്നു? കാബൂളിവാലനെ ഏസി ലാൽ മിർച്ച് പെഹലെ നെഹി ദേക്കീതി, വേ മിർച്ചെ ഗഹരേ ലാൽ രംഗ് കീത്തി, കാബൂളിവാല ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ചുവന്ന മുളക് കണ്ടിട്ടില്ലായിരുന്നു. മുളകുകൾ നല്ല കടുത്ത ചുവന്ന നിറത്തിലുള്ളതായിരുന്നു. വേ ദൂർ സെ ദേക്കിനെ മേ സ്വാദിഷ്ട ലഗ്രഹീത്തി, കാബൂളിവാലിനെ ഉനെ ഫൽ സമജ്ലിയ, ഇത് ദൂരെ നിന്ന് നോക്കിയപ്പോൾ നല്ല സ്വാദുള്ള ഫ്രൂട്ട് പോലെയായിരുന്നു തോന്നിയിരുന്നത്. അപ്പോൾ കാബൂളിവാല അത് ഫ്രൂട്ടാണെന്ന് വിചാരിച്ചു. സബ്ജി ബേച്ചനെ വാലിനെ ക്യാ സോച്ചിക്കർ ഉസേ ജോ ലേബർ മിർച്ച് ദീ ഹോഗി, പച്ചക്കറി വിൽപ്പനക്കാരി എന്താലോചിച്ചിട്ടായിരിക്കും സഞ്ചി നിറയെ കാബൂളിവാലയ്ക്ക് മുളക് കൊടുത്തത്? സബ്ജി ബേച്ചനെ വാലിക്കോ പെഹലേത്തോ കാബൂളിവാലയ്ക്ക് ബാത് ഹി നെഹി സമജ്മേ ആയി, ഈ പച്ചക്കറി വിൽപ്പനക്കാരിക്ക് ആദ്യമൊന്നും കാബൂളിവാല പറയുന്ന കാര്യങ്ങൾ മനസ്സിലായിരുന്നില്ല. ഫിർ ഉസ്നെ സോച്ച ഹോഗാക്കി ഇസെ ലാൽ മിർച്ച് ഹി ചാഹിയെ ഹോഗി, പിന്നീട് അവർ ചിന്തിച്ചു കാണും അദ്ദേഹത്തിന് ചുവന്ന മുളക് തന്നെയാണ് വേണ്ടത്. അതാ ഉസ്നെ കാബൂളിവാലയ്ക്ക് ജോലിബർ മിർച്ച് ദേദി ഹോഗി, അതുകൊണ്ട് അവർ കാബൂളിവാലയ്ക്ക് സഞ്ചി നിറയെ ഈ ചുവന്ന മുളക് കൊടുത്തു കാണും. സാരി മിർച്ചെ ഖാനയ്ക്ക് ബാദ് കാബൂളിവാലയ്ക്ക് ക്യാ ഹാലത്ത് ഹോയി ഹോഗി, മുളക് മുഴുവൻ കഴിച്ചതിന് ശേഷം കാബൂളിവാലയുടെ അവസ്ഥ എന്തായിരിക്കും? സാരി മിർച്ചെ ഖാനയ്ക്ക് ബാദ് കാബൂളിവാലയ്ക്ക് ഹാലത്ത് ബഹുത് ഖരാബ് ഹോഗി ഹോഗി, ഉസ്കി ആഗ് നാക് തഥാ മൂസെ പാനി ഗിർരാ ഹോഗ, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരിക്കും. ജീബ് ഗലേ ഓർ പേട്ട് മേ ഭയങ്കർ ജലൻ ഹോരയോഗി, അതായത് നന്നായിട്ട് എരിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന്, എരിഞ്ഞ് പൊള്ളിക്കാണും. മിർച്ചിക്കെ മാറേ ചക്കരാരേ ഹോങ്കെ ബസാത് മേ സി ബി കരരാ ഹോക. അഗലേ ദിൻ സബ്സി വാലി ടമാട്ടർ ബേച്ച് രഹീതി, അടുത്ത ദിവസം ഈ പച്ചക്കറി വിൽപ്പനക്കാരി തക്കാളി വിൽക്കുകയായിരുന്നു. ക്യാ കാബൂളിവാലന് ടമാറ്റർ ഖായ ഹോക, കാബൂളിവാല ഈ തക്കാളി കഴിച്ചിട്ടുണ്ടാവുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഗലേ ദിൻ കാബൂളിവാലന് ടമാറ്റർ നെഹി ഖരീദേ ഹോങ്കി ക്യോങ്കി ഉഡർ ഗയാത്താക്കി പതനേ ഇസ്കാ സ്വാദ് കേസാവോ, അദ്ദേഹം മുളക് കഴിച്ചിട്ട് തന്നെ പേടിച്ചു കാണും. തക്കാളി അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടാവില്ല, അദ്ദേഹം പേടിച്ചു കാണും ഇതിൻ്റെ സ്വാദും എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം പേടിച്ചു കാണും. ആകെ പീച്ചെ കുഞ്ചടീൻസെ ബോല ബേച്ചാര ജ്യൂ ത്യോ കുച്ച് സംജാക്കർ, ഇസ് പങ്ക്തിക്കോ ഏസെ ബി ലിഖ് സക്തേ ഹോ, ഈ ലൈന് നമുക്ക് ഇങ്ങനെയും എഴുതാം. ബേച്ചാര ജ്യോ ത്യോ കുച്ച് സംജാക്കർ കുഞ്ചടീൻസെ ബോല. അപ്പ് ഇസി തര ഇൻ പങ്ക്തിയോക്കോ ഫിർസെ ലിക്കോ, ഇതേപോലെ ഈ വരികളും നമ്മൾ വീണ്ടും എഴുതണം. ഹംകോ ദോ തോൾ ചീമിയ ഫക്കത് ചാർ ആനേക്ക്, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഹംകോ ഫക്കത് ചാർ ആനേക്ക് ചീമിയ തോൾ ദോ.
वह खाता ही रहा मिर्च की चीमी को सिसियाते। അതെങ്ങനെ എഴുതാം? വ മിർച്ചിക്ക് ചേമിക്കോ സിസിയാതെ ഖാതാ ഹി രഹാ. അടുത്തത് ജാ തു അപ്നി രാഹ് സിപാഹി മേ ഖാതാ ഹൂ പൈസ. തു അപ്നി രാഹ് ജാ സിപാഹി മേ പൈസ ഖാതാ ഹൂ. എന്ന് എഴുതാം. ഏ കാബൂലി വാലേക്ക് കഹത്തെ ഹെ ലോക കഹാനി. അതെങ്ങനെ എഴുതാം? ലോക ഏക് കാബൂലി വാലേക്ക് കഹാനി കഹത്തെ ഹെ. അടുത്തത് കവിത കരോ. അപ്പനെ മനസ്സ് ബനാകർ ഏ കവിത യഹാ ലിക്കോ. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു കവിത ഇവിടെ എഴുതണം. ഫോർ എക്സാമ്പിൾ, രിംചിം രിംചിം ബാരിഷ് ആയി ബൂന്തും കി ലഡിയാഹെ ചായ് ഗിർത്തി ടപ് ടപ് ഏസി ബൂന്തേ മൂത്തി ചെറുത്തി ജപ്സെ ജേസെ മൻ ഭാവൻ ഏ ബാരിഷ് പ്യാരി തൻ മൻ കോ ബിഗാതി പ്യാരി ബാരിഷ് റാണി ആയി തും മേരെ മൻ കോ ഭായി തും അഗ്ലേ പരസ് ജൽദി ആന ഗർമി ദൂർ ഭഗാകർ ജാന. നിങ്ങൾ സ്വന്തമായിട്ട് കവിത എഴുതാൻ ശ്രമിക്കുക. അടുത്തത് മൂമേ പാനി. ലാൽ ലാൽ മിർച്ച് ദേക്കർ കാബൂളി വാലയ്ക്ക് മൂമേ പാനി ആകെയ. ചുവന്ന മുളക് കണ്ടിട്ട് കാബൂളി വാലയുടെ വായിൽ വെള്ളം മൂറി. തുമാരെ മൂമേ കിൻ ചീസോങ്കോ ദേക്കർ യാ സൂചിക്കർ പാനി ആജാത്തായ. ഏതൊക്കെ സാധനങ്ങൾ കാണുമ്പോഴാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നത്? അത് നിങ്ങൾ എഴുതുക. എക്സാമ്പിൾ, ചോക്ലേറ്റ്, കേക്ക്, മിഠായി, മധുര പലഹാരങ്ങൾ, പക്കയാം, നല്ല പഴുത്ത മാങ്ങ, ഖീർ, പായസം, പിസ, ഏതൊക്കെ സാധനങ്ങൾ കാണുമ്പോഴാണ് നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നത്? അത് നിങ്ങൾ എഴുതുക.